കോസ്റ്റ കോസ്റ്റയ്ക്ക് അറിയാമല്ലോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഏറ്റവും ഫാൻസിൻ്റെ പിൻബലമുള്ളൊരു ക്ലബ്ബാണ് ഞങ്ങളുടെ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. സോ ഈ ക്ലബിലേക്ക് വരുന്നതിലൂടെ കോസ്റ്റയ്ക്ക് ഇത്തിരി ഓഫേഴ്സ് ഞാൻ തരികയാണ്. ഞാൻ ഇത്തിരി ഓഫർ നീട്ടിത്തരികയാണ്. അപ്പോൾ കോസ്റ്റയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം കോസ്റ്റ ഈ ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും. ഒന്നാമത്തെ ഓഫർ എന്ന് പറയുന്നത് കുറച്ച് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സാണ്. അത് 100K വരെ, ഓക്കെ അപ്രോക്സിമേറ്റ് 100K വരെ ലഭിക്കാൻ മതി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. കെ ബി എഫ് സിയുടെ വക കുറച്ച് ലവിങ് ഫാൻസ്, അത്രയും ആരാധക കൂട്ടമാണ് ഞങ്ങൾ. ഐ എസ് എല്ലിൽ തന്നെ റെക്കോർഡ് എടുത്തിട്ടുള്ള ആരാധക കൂട്ടമാണ് ഞങ്ങൾക്കുള്ളത്. സോ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും പിന്നെ നമ്മുടെ കെ ബി എഫ് സിയുടെ കുറച്ച് ലവിങ് ഫാൻസിനെയാണ് കോസ്റ്റയ്ക്ക് ഞാൻ മുമ്പിലേക്ക് നീട്ടി വെച്ചിരുന്നത്. ഈ രണ്ട് ഓഫേഴ്സാണ് നീട്ടി വെച്ചിരുന്നത് പ്രതിഫലത്തിനുപരി. സോ കോസ്റ്റയ്ക്ക് തീരുമാനമെടുക്കാം. ദ ഡിസിഷൻ ഈസ് എമംഗ് യു. സോ കോസ്റ്റയ്ക്ക് നന്നായി ആലോചിക്കാം. നന്നായി ആലോചിച്ചിട്ട് മാത്രം ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്താൽ മതി. Wow, nice. Hello, Carolis ആണ്. ഓ ഹായ് കരോളിസ്. ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിലൂടെ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ഞങ്ങളുടെ ഫാൻസിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ഫാൻസിലല്ലേ. ഓക്കെ. സോ ഞാൻ ഇത്രയും ഓഫേഴ്സ് പറഞ്ഞില്ലേ, അതിൽ രണ്ടാമത്തെ ഓഫറാണ് ഇത്. ഓക്കെ ഓക്കെ, ബൈ. ദ ഡിസിഷൻ ഈസ് യോഴ്സ്. ഓക്കെ, ബൈ കരോളിസ്, ബൈ. ഹായ് കരോളിസ്, ഞാൻ വീഡിയോ കണ്ടു. ഓക്കെ, ഇത്രയും ഫാൻസിൻ്റെ പിൻബലമുള്ളൊരു ക്ലബ്ബായത് കാരണം പിന്നെ അവിടെ ഒരു ഡിഫൻഡറിൻ്റെ ആവശ്യമുള്ള ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പകരക്കാരനെ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ തന്നെ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഐ ആം റെഡി. നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാം, നാളെ നമുക്ക് സൈൻ ചെയ്യാം. ഓക്കെ, ബൈ കരോളിസ്. എന്നും എന്നും.